കാട്ടാക്കടയിൽ എന്ത് വില കൊടുത്തും വഴിയോര വാണിഭം അവസാനിപ്പിക്കുമെന്ന് കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ. കാട്ടാക്കട നെയ്യാറ്റിങ്ങൽ റോഡിൽ കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ പ്രസിഡന്റ് രാവിലെ തന്നെ എത്തിയെങ്കിലും വിവരം മുൻകൂട്ടി മണത്തറിഞ്ഞ അനധികൃത കച്ചവടക്കാർ ഇവിടെ നിന്നും സ്ഥലം വിട്ടു. എന്തായാലും ഇവർക്ക് നോട്ടീസ് നൽകി വ്യാപാരം ഒഴിപ്പിക്കുമെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുമായി അടുത്ത ബന്ധമുള്ള ചിലരാണ് ഈ അനധികൃത കച്ചവടത്തിന് പിന്നിലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാടിന്റെ വികസനത്തിന് തുരങ്കം വെക്കുന്നതും ഇവർ തന്നെയാണെന്ന് നാട്ടുകാർ പറയുന്നു. 3 മണിക്ക് കാട്ടാക്കട പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സർവകക്ഷി യോഗത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് കാട്ടാക്കട നെയ്യാറ്റിങ്കര റോഡിൽ മീൻ, പച്ചക്കറി, മരിച്ചിനി എന്നിവ ഇവിടെ അതോടൊപ്പം തന്നെ ആഹാര സാധനങ്ങളടക്കം വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികളും വ്യാപാരി സംഘടനയെല്ലാം ഒറ്റക്കെട്ടായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച അവർക്ക് നോട്ടീസ് കൊടുത്ത് അവരെ ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നാം നടത്തിയത്. നോട്ടീസെല്ലാം തയ്യാറാക്കി വരുമ്പോൾ ഇവിടെ ഇന്നിപ്പോൾ മീൻ ചന്തയോ മറ്റ് കച്ചവട സ്ഥാപനങ്ങളോ പ്രവർത്തിക്കുന്നതായി കാണുന്നില്ല. ഏതായാലും ഇവിടെ ചില തട്ടുകൾ കാണുന്നുണ്ട്. ആ തട്ടുകാർക്ക് നോട്ടീസ് കൊടുത്ത് അവരെയും ഇന്നല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒഴിപ്പിക്കുന്ന ആവശ്യമായ ക്രമീകരണമാണ് പഞ്ചായത്ത് കമ്മിറ്റി ആലോചിക്കുന്നത്. അതനുസരിച്ച് പൂർണ്ണമായും ഈ സാൽവേഷൻ ആർമി റോഡിലുള്ള, നെയ്യാറ്റിൻ റോഡിലുള്ള എല്ലാ പിന്നെ കച്ചവടങ്ങളെയും എല്ലാ തരത്തിലുള്ള കച്ചവടങ്ങളെയും ഒഴിപ്പിക്കുന്ന ആവശ്യമായ സമീപനം പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ആരോഗ്യ വകുപ്പും കൂടി സംയുക്തമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കും.